ദൈവകരുണയുടെ നൊവേന, ആറാം ദിവസം. എളിമയും ശാന്തതയുമുള്ളവരുടെയും കൊച്ചുകുട്ടികളുടെയും ആത്മാക്കളെ ഇന്ന് എന്റെ സമീപത്ത് കൊണ്ടുവരിക. അവരെ എന്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക. എന്റെ ഹൃദയവുമായി ഏറ്റവും അടുത്ത സാരൂപ്യമുള്ളവരാണ് അവർ. അവരാണ് എന്റെ ക്ലേശങ്ങളിൽ എന്നെ ശക്തിപ്പെടുത്തിയത്. എന്റെ അൽത്താരകളിൽ ശ്രദ്ധാപൂർവ്വം ശുശ്രൂഷ ചെയ്യുന്ന ഭൂമിയിലെ മാലാഖമാരായി ഞാൻ അവരെ കണ്ടു. പ്രസാദവരങ്ങളുടെ സർവസമ്പത്തും ഞാൻ അവരുടെ മേൽ വർഷിക്കും. എളിമയുള്ള ഹൃദയത്തിന് മാത്രമേ എന്റെ കൃപകൾ സ്വീകരിക്കാൻ സാധിക്കൂ എന്ന ഉറപ്പ് അവരിൽ നിക്ഷേപിച്ചുകൊണ്ട് ഞാൻ എളിയ ആത്മാക്കളെ അനുഗ്രഹിക്കുന്നു. ഏറ്റവും കരുണയുള്ള ഈശോയെ, ഞാൻ ശാന്തശീലനും വിനീതനുമാകിയാൽ എന്നിൽ നിന്ന് പഠിക്കുവിൻ എന്ന് അങ്ങ് തന്നെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. വിനീത ഹൃദയരെയും ശിശുക്കളെയും അങ്ങയുടെ കരുണാനിർഭരമായ ഹൃദയത്തിൽ സ്വീകരിക്കണമേ. ഈ ആത്മാക്കളാണ് സ്വർഗസ്ഥനായ പിതാവിന്റെ പ്രിയപ്പെട്ടവരും സ്വർഗത്തെ മുഴുവൻ ആനന്ദിപ്പിക്കുന്നവരും. ദൈവസിംഹാസനത്തിനു മുമ്പാകെ പരിമളം പരത്തുന്ന പുഷ്പങ്ങളാണവർ. അവയുടെ മധുര സുഗന്ധമേറ്റ് ദൈവം തന്നെ സന്തോഷിക്കുന്നു. ഈശോയുടെ കനിവ് നിറഞ്ഞ ഹൃദയം ഈ ആത്മാക്കൾക്കൊരു നിത്യഗേഹമാണ്. സ്നേഹത്തിന്റെയും കരുണയുടെയും ഒരു മധുരഗാനം അവർ എപ്പോഴും പാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നിത്യനായ പിതാവേ, അനുകമ്പാർദ്രമായ ഈശോയുടെ ഹൃദയത്തിൽ മറിഞ്ഞിരിക്കുന്ന കൊച്ചുകുട്ടികളുടെയും ശാന്തതയും എളിമയുള്ളവരുടെയും ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാകടാക്ഷം പതിക്കണമേ. അങ്ങേ പുത്രന്റെ ഏറ്റവും അടുത്ത പ്രതിച്ഛായകളാണല്ലോ അവർ. ഭൂമിയിൽ നിന്ന് ഉയരുന്ന അവരുടെ പരിമളം സ്വർഗത്തിൽ അങ്ങയുടെ സിംഹാസനം വരെ എത്തുന്നു. കരുണയുടെ പിതാവേ, സർവ നന്മകളുടെയും ഉറവിടമേ, ഈ ആത്മാക്കളോട് അങ്ങയുടെ സ്നേഹത്തെ പ്രതിയും അങ്ങേക്ക് ഇവരിലുള്ള പ്രസാദത്തെ പ്രതിയും ഞാൻ യാചിക്കുന്നു. ലോകം മുഴുവനെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങനെ എല്ലാ ആത്മാക്കളും ഒന്നു ചേർന്ന് അങ്ങയുടെ കരുണയുടെ സ്തുതികൾ പാടി പുകഴ്ത്തുവാൻ ഇടവരട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവകരുണയുടെ നൊവേന ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക.